കേസുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതി ഇന്ന് തുറക്കുകയാണ്. സുപ്രധാനമായ വിധി വന്നിട്ട് ദിവസങ്ങളാകുന്നു. അതിൽ പ്രതികൾ അപ്പീൽ നൽകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഉണ്ടാകുമോ? അത് എന്തൊക്കെയായിരിക്കും അവരുടെ വാദങ്ങൾ? ഒപ്പം തന്നെ എന്തായിരിക്കും അപ്പീൽ നൽകിയതിന് ശേഷം ഉണ്ടാകുന്ന നടപടികൾ? സാധാരണ ഇത്തരം കേസുകൾ അബ്ജോദ്, ഈ ഈ രണ്ടു പ്രതികളുടെയും അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള നടപടികളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതായത് അപ്പീൽ ഹർജികളൊക്കെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്നോ നാളെയോ എന്നാണ് കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിരുന്നത്. മിക്കവാറും ഒരുപക്ഷെ നാളെയാകാൻ സാധ്യതയുണ്ട്. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ തന്നെയാണ് ഇവർക്കും വേണ്ടി ഹാജരാകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഹൈക്കോടതിയിലെ ഈ ഇവർക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇവർ പ്രധാനമായും ഈ ഹർജിയിൽ പറയാൻ പോകുന്നത് ഈ അപ്പീൽ സ്വീകരിക്കണം, മാത്രവുമല്ല അടിയന്തരമായി വിധി സ്റ്റേ ചെയ്യണം. അതായത് കീഴ്ക്കോടതി കാര്യമായ തെളിവുകൾ പരിഗണിക്കാതെയാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നാർക്കോ അനാലിസിസ് ടെസ്റ്റിൻ്റെ വീഡിയോ ടേപ്പ് മാത്രം അടിസ്ഥാനമാക്കിയാണ് ഒരു നേരത്തെ ക്രിമിനൽ കേസുകൾ പ്രതിയായ, മോഷണ കേസുകളിലടക്കം പ്രതിയായ ഒരാളുടെ സാക്ഷ്യം വഴി മാത്രം വിശ്വസിച്ചാണ് ഇത്തരത്തിലുള്ളൊരു വിധി പ്രസ്താവിച്ച്. ഈ ഒരു സാഹചര്യത്തിൽ അതിന് പ്രസക്തിയില്ല, അതിന് വിശ്വാസ്യതയില്ല. മാത്രമല്ല പ്രധാനപ്പെട്ട സാക്ഷികളൊക്കെ തന്നെ ഇതുവഴി പ്രതികൾക്കെതിരെ അല്ല മൊഴി നൽകി. ഈ ഒരു സാഹചര്യത്തിൽ ഈ അപ്പീൽ സ്വീകരിക്കുകയും ഇവർക്കെതിരെ നൽകിയ ഉത്തരവ്, അതായത് ഈ വിധി സ്റ്റേ ചെയ്യുകയും ചെയ്യണം എന്നാണ് ആവശ്യം. അതായത് ഈ സ്റ്റേയിലൂടെ ഈ പ്രതികൾക്ക് പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത്തരമൊരു കൊലക്കേസിൽ അങ്ങനെ ഒരു സ്റ്റേ കിട്ടുമോ എന്നൊരു സംശയം പ്രതിഭാഗ അഭിഭാഷകർക്ക് തന്നെയുണ്ട്. എന്തായാലും ഇന്നോ നാളെയായി ഈ ഹർജി ഹൈക്കോടതിയുടെ പ്രാഥമിക പരിഗണനയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്.